ശാസ്ത്രം പറയുന്നു അവൻ ശ്വാസം കിട്ടാതെ മരിച്ചത് 8:00-8:30 ഇടയ്ക്കാണ്. പക്ഷേ അവൾ, ആ കുട്ടി പറയുന്നത് 10:00-10:30 ഇടയിൽ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് നോട്ട് ലൈയിങ്. ഫോണിലോ മെയിലോ ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ? കൊല്ലപ്പെട്ടത് IB-യിലെ എന്റെ ചീഫിന്റെ മകനാണ്. സോ ഐ ഹാഡ് ടു ബി ഡിസ്ക്രീറ്റ്. അവിടെയാണ് എനിക്ക് നിന്റെ സഹായം, വിശ്വാസം വേണ്ടി വന്നത്. മുരളി മാമ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. യു കാൻ ജസ്റ്റ് വാക്ക് ഇൻ. മിടുക്കിയല്ലേ നീ? പക്ഷേ ഒറ്റപ്പാലത്തെ ഹെറിറ്റേജ് മനയിൽ തന്റെ പുതിയ നോവലിന്റെ സാധ്യതകൾ തേടിയെത്തുന്ന ഹൊറർ സാഹിത്യകാരൻ ക്ലിഷഡല്ലേ? ആൻഡ് വിൽ ദാറ്റ് സ്യൂട്ട് മീ? ആ കോട്ടൂരി കളഞ്ഞാ മതി. വാട്ട് ടു ഡു? പ്രോട്ടോകോൾ. ഹലോ, കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ വരാറായി. എവിടെയാ ഉള്ളത്? ഓ, ബസ്സിലാണോ പോകുന്നത്? ഞാൻ സാറിനെ കാണാനാണ് വന്നത് സ്റ്റേഷൻ വരെ. സാറേ, ആ ക്ലെയിമിന്റെ കാര്യം എന്തായെന്നറിയാനാണ്. ഓ ശരി, അപ്പൊ തിങ്കളാഴ്ച വിളിക്കാം. ഹാപ്പി ജേർണി. പുള്ളിക്കാരനെ പിടിക്കാൻ ആ ബസ്സിൽ അങ്ങ് പോയാ മതിയായിരുന്നു. ഓരോ യാത്രയ്ക്കും എന്റെ യോഗം. അത് ബസ്സായാലും ട്രെയിനിലും അതിന്റെ വിധിക്കനുസരിച്ചാ നീങ്ങ. ഹലോ ജെ കെ, എന്തൊക്കെ ഇന്നത്തെ വാർത്തകൾ? തീവ്രവാദി ആക്രമണം, ബോംബ് സ്ഫോടനം, മന്ത്രിയുടെ രാജിക്കത്ത്, പിന്നെ പതിവ് മസാലകൾ, വാണിഭം, മാലമുട്ടിക്കൽ, ആത്മഹത്യ, ഇതൊക്കെയല്ലേ നിങ്ങൾ ദിവസവും വിളമ്പുന്നത്? എന്നാ വെച്ചോ തന്റെ പത്രം. ഇതൊന്നും ഞങ്ങളുടെ സൃഷ്ടികളല്ല, പത്രധർമ്മം. സമൂഹത്തിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നാണോ? എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. ഓമന തടി ഉറച്ചിട്ടാ ഓമനത്തൊക്കെ അങ്ങ് പോയി. വെറുതെ കമന്റ് അടിച്ച് തടി കളയണ്ട. താനൊക്കെ വെറും വേസ്റ്റ്. എടോ, സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ പുരുഷനെ ആകർഷിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ? സംഗീതം കണ്ടോ? ഷീ ഫ്ലവേഴ്സ് വിത്ത് അറ്റൻഷൻ. ഒരു നോട്ടം മതി എനിക്ക് ഏത് ടൈപ്പാണെന്ന് അറിയാൻ. പക്ഷെ കിളവും ഭർത്താവ് ഒട്ടും മാച്ചല്ല. എന്റെ ജെ കെ, ഒറ്റയാളെ പോലും വെറുതെ വിടരുത്. എല്ലാവരിലും ഉണ്ട് ഒരു കൊച്ചു വില്ലൻ. താനൊക്കെ ഇനി എപ്പോഴാണോ നന്നാവുക. എപ്പോഴാ മടക്കം? ഞായറാഴ്ച തിങ്കളാഴ്ച? ഞായറാഴ്ച ആസ് യൂഷ്വൽ. ഇതാരുടെ ഈ ബാഗ്? ബസ്സിൽ ആരും ഇല്ലല്ലോ. അതങ്ങോട്ട് നീക്കി വെച്ചാ പോരെ. വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ. ഹലോ, ആരുടെ ഈ ബാഗ്? ആ ബാഗ് എന്റേതാ. ബോംബാണോ? ബാഗല്ല, ബാഗിന്റെ ഉടമസ്ഥ. Excuse me. 19 in the seat on. Oh, no problem. കോഴിക്കോട് എത്താൻ 4:13 എടുക്കും. ഈ റൂട്ടിൽ കൃത്യസമയം പാലിക്കുന്ന ഒരേ ഒരു ബസ് ഇതാണ്. എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഈ സീറ്റിൽ തന്നെ. ഓഫീസ് കൊച്ചിയിൽ, ഫാമിലി കോഴിക്കോട്ട്. ഹലോ, ഐ എം ജെ കെ. എങ്ങോട്ടേക്ക? കോഴിക്കോട്ടേക്ക്. സാറ്റർഡേ സൺഡേ കോളേജിന് അവധി. ഡാഡിയും മമ്മിയും കോഴിക്കോട്ടായിരിക്കും. ഞാൻ ഊഹിച്ചു. ഡോണ്ട് വറി, ഫാക്ട്സ് ഗണിച്ചെടുക്കുന്ന എൻ്റെ ഈ നാക്ക് എൻ്റെ ജോബ് കാരണമാണ്. ഐ എം എൻ ഇൻഷുറൻസ് സർവയർ. ഒറ്റ നോട്ടത്തിൽ സംഭവിച്ചതെല്ലാം തിരിച്ചറിയാം. ഒരു തരം ഗ്ലാമർ കുറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റർ. ബാഗ് മേളിലുണ്ട്, ഞാൻ ആരെയും തൊട്ടാൻ സംഭവിച്ചില്ല. സീറ്റ് നമ്പർ 19. ഈ സെറ്റിലിരിക്കാൻ പറ്റിയ പറയാൻ
ഇതാണ് ഈ ബസ്സിലെ ബെസ്റ്റ് സീറ്റ്. എക്സാക്ട്ലി മിഡിൽ റോ. മിസ് അറിയാതെ സെലക്ട് ചെയ്തായിരിക്കും. അല്ല, ഞാൻ ആവശ്യപ്പെട്ടതാണ്. നമ്പർ 19, 9 plus 1, 10, 1 plus 0, 1. നമ്പർ 1, ലക്കി നമ്പർ. ന്യൂമറോളജി, യു ബിലീവ് ഇൻ ഇറ്റ്? നോ. നോ? ലവ് സ്റ്റോറി ആയിരിക്കും അല്ലേ? ഒരു തരം ലിബറേഷൻ ലവ് സ്റ്റോറി. ക്ലാസ് കട്ട് ചെയ്ത് ഏതെങ്കിലും പയ്യൻസിന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കറങ്ങി നടക്കുന്നതായിരിക്കും ലിബറേഷൻ അല്ലേ? അല്ല, ഇത്രയ്ക്ക് പഴയ സെറ്റ് എന്തിനുള്ള തൂക്കി വിൽക്കാം. ദേ ഇത് കണ്ട, ലേറ്റസ്റ്റ് മോഡൽ, മ്യൂസിക്, വീഡിയോ, ഇന്റർനെറ്റ്, ക്യാമറ. ആൻഡ് ഐ ഹാവ് എ ഫാൻസി നമ്പർ, 9847022222. ക്വാളിറ്റി ഉണ്ടല്ലേ. പ്ലീസ്. ഓ, എന്താണ് ഈ മൊബൈലിന്റെ പ്രത്യേകത? ഒരുപാട് ചോദ്യങ്ങളാണല്ലോ. മമ്മി, ഡാഡി, അഡ്രസ്, കോളേജ്, മൊബൈൽ. ചുമ്മാ പറ. നിങ്ങളുടെ മൊബൈലിൽ ബട്ടൺ സമർത്തി എന്ത് സംഭവിക്കും? ഡയൽ ചെയ്യും, ഡിസ്കണക്ട് ആവും. ഇതിൽ വേറെ ചിലതാണ് സംഭവിക്കും. ചുമ്മാ വിളിച്ചോണ്ടിരിക്കും. ഞാൻ യാത്രയിലായിരിക്കും, ഇത് അവിടെ സ്ഥിരം പരിപാടിയാ. പക്ഷെ ഈ യാത്രയോടെ എല്ലാം മാറും. ഈ ബസ്സിലുള്ള എല്ലാവർക്കും. എന്താ, ഈ ബസ്സിനും വല്ല കുഴപ്പമുണ്ടോ? ഏ, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ നല്ല കണ്ടീഷൻ, ഒരേ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ്, എപ്പോഴും കൃത്യസമയത്ത് ഓടുന്ന ബസ്, പിന്നെ കൂടുതലും റെഗുലർ പാസഞ്ചേഴ്സ്, ചില ന്യൂ ഫേസസ്, മോസ്റ്റ് പ്രെഡിക്റ്റബിൾ, ആരും ഒന്നും സംശയിക്കാത്ത ബസ്. ഇത് കേട്ടാത്തൊന്നും എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടല്ലോ മിസ്റ്റർ ജെ കെ. ഇതിൽ യാത്ര ചെയ്യുന്ന 34 വ്യക്തികൾക്കും ഒരു വിധിയുണ്ട്. ആ വിധിയാണ് നിങ്ങളെയും ഞങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളെയെന്ന് വെച്ചാ താൻ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. ആര് തിരഞ്ഞെടുത്തു? നിങ്ങൾ തന്നെ. ഞങ്ങളെ അടിച്ചമർത്തിയപ്പോൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിച്ചപ്പോൾ, ഞങ്ങളുടെ ജീവിതം വെച്ച് കളിച്ചപ്പോൾ ഒക്കെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കായിരുന്നു. പക്ഷേ ഇനിയില്ല, എല്ലാം തിരുത്താൻ നേരമായി. അരുത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ സംഭവിക്കാനുള്ളത് നേരത്തെ സംഭവിക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റ? ഇവിടെ എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ നിയമ വ്യവസ്ഥ ഒന്നുമില്ലേ? ഒരു നിയമവും ഞങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. ഈ ബസ് മുഴുവനും സാധാരണക്കാരാണ്. മിക്കവരും ജോലി കഴിഞ്ഞ് 2 ദിവസത്തേക്ക് വീട്ടിലെത്താൻ കൊതിക്കുന്നവരാണ്. സ്വന്തം ഭാര്യ മൊബൈലിൽ വിളിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചിലവരുണ്ട്. അങ്ങനെയല്ല, അവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു കുടുംബം? ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുന്ന ഒട്ടും ശരിയല്ല. മരണത്തിന് സ്ത്രീയോ പുരുഷനോ എന്നില്ല, ആ ഭീതിയാണ് നിങ്ങളെ കൊണ്ടിത് പറയിക്കുന്നത്.
ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ? നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നാളെ ഈ ലോകം ഞങ്ങളെ തിരിച്ചറിയും. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഇത് സത്യമായിരുന്നെങ്കിൽ നിങ്ങളിത് എന്നോട് പറയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ച താനും മരിക്കില്ലേ? ലിബറേഷൻ, അതാണ് ലക്ഷ്യം. പത്ത് മിനിറ്റ് സമയമുണ്ട്, ചായ കുടിക്കേണ്ടത് കുടിക്കാം. സീറ്റിൽ നിന്ന് അനങ്ങാൻ ശ്രമിക്കണ്ട. പക്ഷെ ഒരുപാട് നന്മയുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയ അവൾക്ക് താങ്ങാൻ പറ്റില്ല. എന്റെ കുട്ടികൾ, ഈ യാത്രയുടെ എല്ലാം മാറും. മരണത്തിന് സ്ത്രീയോ പുരുഷനോ ഈ ബസ്സിലുള്ള എല്ലാവർക്കും ഒരു വേറെ തരം ഡിസ്കണക്ഷൻ, അതാണ് ലക്ഷ്യം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് സംശയിക്കുന്നു. ഈയാഴ്ച
ഹലോ, ഒരു കോഫി.